അപ്പോ സുഹൃത്തുക്കളെ, നമ്മളിതാ കാശ്മീരിലെ ദാൽ ലേക്കില് അടുത്തെത്തി. ഇവിടെ നമ്പർ ഗേറ്റ് നമ്പർ 9. നമ്മളിവിടെ ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ താമസം. ഓക്കെ, അപ്പോൾ ഹൗസ് ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷിക്കാരയിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ട് അവിടെ ഉണ്ട്, ഹൗസ് ബോട്ടിലേക്ക് പോവുകയാണ്. എന്താ ഭംഗിലെ. അപ്പോൾ ഈവനിങ്ങിലെ ദാൽ ലേക്കിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ രാവിലെ നമ്മൾ ഷിക്കാര റൈഡൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ആ ഒരു മനോഹരമായ കാഴ്ചകൾ നമുക്ക് കൂടെ കാണാം. അപ്പൊ ഇവര് നാളത്തെ രാവിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അപ്പൊ നമുക്ക് ഹാഷിം, ആ ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണ നമ്മളെ ഹാഷിം ഭായി ആണ്. അപ്പൊ അവര് നാളെ രാവിലെ ഷിക്കാര റൈഡ് മറ്റേ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഹൗസ് ബോട്ടുകളാണ് ഇവിടെ. ഇങ്ങനെ ഇതൊന്നും അനങ്ങുന്ന സാധനമല്ല, ഇതിങ്ങനെ വെള്ളത്തിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ലഗേജൊക്കെ ഇറക്കി വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് കേട്ടോ. ആദ്യം ഹൗസ് ബോട്ടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചുതരാം നമുക്ക് ഇതിൻ്റെ മുന്നേ. ഇവിടെ ഒക്കെ ഒന്ന് അറിബറി ആവുന്നതിൻ്റെ മുന്നേ, ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ ലിവിങ് ഏരിയ. ഇതാണ് ഈ കിടക്കുന്നതാണ്. പിന്നെ ബെഡ്റൂം, ഒരു ബെഡ്റൂം ഇതാണ്. കിത്തന ബെഡ്റൂം? രണ്ട് ബെഡ്റൂമാണ്, ഒരു രണ്ട് ബെഡ്റൂമാണ് ഒരു ഹൗസ് ബോട്ടിൽ ഉണ്ടാവും. ഇവിടെ രണ്ട് ഒരു ബെഡും ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ ബെഡും ഉണ്ട്. മൊത്തം 5 പേർക്കുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതാണ് ബെഡൊക്കെ വരുന്നത്. രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ള ബോട്ടാണ് കേട്ടോ. ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു നമുക്ക് കാശ്മീരിൽ വരിക എന്നുള്ളത്. ഒരുപാട് കാലം 2-3 പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ പോയ ഒരു ട്രിപ്പാണ് ഇപ്പോൾ ഞാനിവിടെ കാശ്മീരിലേക്ക് വന്നിട്ടുള്ളത്. ഇതാ വൈകുന്നേര സമയത്തെ ദാൽ ലേക്കിലെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ ഹൗസ് ബോട്ടുകൾ ഇവിടെ ഭയങ്കര നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കുള്ള സമയമാണ്, മറ്റുള്ള സീസണെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ റേറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ തന്നെ ഷിക്കാര റൈഡിന് അവർ പറഞ്ഞു 2500 രൂപയാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ സെറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് ചായയൊക്കെ കുടിച്ചൊന്ന് ചില്ലായിട്ട് വീണ്ടും വൈകുന്നേരത്തെ മാർക്കറ്റിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം. ഈ ടീമിനായിട്ട് ഷിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട, ഭയങ്കര പാടാട്ടോ. സംസാരിച്ച് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനേ വേണം. ഇപ്പോൾ ഈ സീസൺ സമയം ആയതുകൊണ്ട് അവർ നല്ല റേറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതായിരുന്നു വൈകുന്നേരത്തെ ഒരു ഷിക്കാര റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കാശ്മീരിൽ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട, കാണേണ്ട, അനുഭവിക്കേണ്ട ഒരിടമാണ് ദാൽ ലേക്ക്. ശ്രീനഗറിലെ കാശ്മീരിലെ ഏറ്റവും വലിയ തടാകങ്ങളിലൊന്നാണ് ദാൽ ലേക്ക്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരികയും താമസിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദാൽ ലേക്ക്. ഇവിടുത്തെ ഹൗസ് ബോട്ടുകളാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ മറ്റൊരു ആകർഷണീയത ഇവിടുത്തെ ഷിക്കാര റൈഡുകളാണ്. ദാൽ ലേക്കിനെ ഒരു ഓമനപ്പേരിട്ട് വിളിക്കാറുണ്ട്. ശ്രീനഗറിൻ്റെ രത്നം എന്ന് ഇതിനെ അറിയപ്പെടാറുണ്ട്. 24 കിലോമീറ്റർ ചുറ്റളവിൽ പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു ലേക്കാണ് ദാൽ ലേക്ക്. ഇവിടെ വാട്ടർ പ്ലാന്റ്, മത്സ്യകൃഷി ഇതൊക്കെ ഈ ദാൽ ലേക്കിൽ നടക്കുന്നുണ്ട്. മുഗൾ കാലഘട്ടത്തിലെ ഒരുപാട് പാർക്കുകൾ, ഷാലിമാർ പാർക്ക്, അതുപോലെ തന്നെ നിഷാൻ ബാഗ്, മുഗൾ പൂന്തോട്ടം ഇതൊക്കെ ഈ ദാൽ ലേക്കിൻ്റെ അടുത്ത്, ഇതിൻ്റെ തീരത്താണ് ഈ പ്രധാനപ്പെട്ട പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല തണുപ്പുള്ള കാലത്ത്, അതായത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഈ ദാൽ ലേക്ക് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഐസ് മൂടിയൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. കാശ്മീരിലെ റാഡ് എന്നറിയപ്പെടുന്ന ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ താമരപ്പൂക്കളാൽ വിരിഞ്ഞ് ഇങ്ങനെ ദാൽ ലേക്ക് കൂടുതൽ മനോഹരിയായി കിടക്കും. ഇപ്പോൾ താമര ചെടികളൊക്കെ നമുക്ക് കാണാം, പക്ഷേ പൂവൊന്നും ഇടാതെ ഇങ്ങനെ അതിൻ്റെ പച്ച ഇലകൾ മാത്രമായിട്ടിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്ത് ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരികൾ കാശ്മീരിനെ അവരുടെ വേനൽക്കാല ഇടമായിട്ട് അവർ ഇതിനെ കാണുകയും ഇവിടെ ദാൽ ലേക്കിൽ അവർ റിസോർട്ടുകൾ നിർമ്മിക്കുകയും ഇവിടെ താമസിക്കാൻ വരികയും ഇതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ പവലീനുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഈ ലേക്കിൻ്റെ തീരത്ത് അവർ പാലസുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീരി ഹാൻജി ജനങ്ങൾ, കാശ്മീരികളായിട്ടുള്ള ആളുകൾ
ഇവിടെയൊക്കെ ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ ഫ്ലോട്ടിംഗ് ഗാർഡനുകൾ നട്ടുവളർത്തുകയും കമ്പോളത്തിനായുള്ള ചരക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ അവരുടെ ഒരു ഉപജീവനത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റി. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച 1707 ഔറംഗസീബിൻ്റെ മരണശേഷം തടാകത്തിനും നഗരത്തിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പഷ്തൂൺ ഗോത്രങ്ങൾ വർദ്ധിച്ചു. അവർ അഫ്ഗാനിൽ നിന്നുള്ള ആളുകളായിരുന്നു. 1814 ശ്രീനഗർ ഉൾപ്പെടെയുള്ള കാശ്മീർ താഴ്വരയുടെ ഒരു പ്രധാന ഭാഗം മഹാരാജ രഞ്ജിത് സിംഗ് തൻ്റെ രാജ്യത്തിലേക്ക് അഫ്ഗാനിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും 27 ഈ പ്രദേശത്ത് സിഖുകാർ സ്വാധീനം ചെലുത്തുകയും ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ ബോട്ടിന്റെ ഹൗസ് ബോട്ടിന്റെ അടുത്ത് ഇങ്ങനെ വരും. ക്രീം കച്ചവടം, മാലക്കച്ചവടം, പിന്നെ എല്ലാ സാധനവും ഇതാ ദാളിലേക്കിൽ ഇങ്ങനെ വരും. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം ബാർഗൻ, ഞാൻ വീണ്ടും പറയണം, നല്ലോണം ബാർഗൻ ചെയ്തിട്ടേ വാങ്ങാവൂ. കേരള കാശ്മീരി ഹാർ ₹250. പിന്നെ സഫ്രോൺ ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവർ, പിന്നെ മാംഗോ ഫ്ലേവർ, പൂര ഫ്ലേവർ, എല്ലാ ഫ്ലേവറും ഇയാളെടുത്ത് ഹുക്കുണ്ട്. പിന്നെ ഒരുപാട് വുഡൻ ടൈപ്പ് കരകൗശല വസ്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങളുടെ കച്ചവട ടീം, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കച്ചവട ടീം ഡാൽ ലേക്കിലൂടെ ഇങ്ങനെ നടക്കും. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, അല്ലാത്തതൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ കണ്ട് രസിച്ച് ഇങ്ങനെ പോവുകയും ചെയ്യാം. ഇതാ ഇത് ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നെഹ്റു പാർക്ക്. ഇതിവിടുത്തെ ദാൽ ലേക്കിൻ്റെ പക്കത്തിലുള്ള അടുത്തുള്ള മാർക്കറ്റുകളാണ്. പിന്നെ നമുക്ക് നാളെ പോവേണ്ട ടെമ്പിൾ അതിൻ്റെ മുകളിലാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഈ ഐസിൻ്റെ സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ഐസായിരിക്കും. ബ്യൂട്ടിഫുൾ കാഴ്ചയായിരിക്കും. ഇതാ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദാൽ ലേക്കിലെ ഈ ഒരു വൈകുന്നേര സമയത്ത്, ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഉള്ള ഈ ഒരു ഷിക്കാര റൈഡ് റിയലി ആവശ്യം സൂപ്പറാണ്. നല്ല വ്യൂ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് ആളുകളുടെ ജീവിതം, ഒരുപാട് ആളുകളുടെ അവരുടെ സംസ്കാരം ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പോവാം. ഇവിടെ മേലെ ഏറ്റവും ലാസ്റ്റിൽ കാണുന്ന ആ റെഡ് കാണുന്ന സ്ഥലമാണ് നമ്മൾ അമിതാഭ് ബച്ചൻ്റെ സത്യം ശിവൻ സുന്ദരം എന്ന സിനിമയിലൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണത്. പിന്നെ അത് ആ മുകളിൽ കാണുന്ന ഏറ്റവും ടോപ്പിൽ ആ മലൻ്റെ മുകളിൽ കാണുന്ന ഒരു പാലസാണ് അത്, ഒരു പാലസാണ് അത് കാണുന്നത്. പിന്നെ ഇത് ഇവിടെ കാണുന്നതാണ് എന്ത് പാലസാണ് മാഷെ പറഞ്ഞു, അത് മഹാരാജ പാലസ് അല്ലേ. ഈ ടോപ്പിൽ മലൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് മഹാരാജ പാലസ്. ഇപ്പോൾ അത് മിലിറ്ററി അണ്ടറിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആ മഹാരാജ പാലസ്. പിന്നെ ഒരുപാട് സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള നമ്മുടെ ലേക്കിലൂടെ നമ്മളങ്ങനെ മന്ദം മന്ദം അങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ആർമി ക്യാമ്പ്. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല.
ഇത് മഹാരാജ പാലസിന്റെ മുഗൾ ഹൗസിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നതിന്റെ സ്ഥലമാണ്. ഇപ്പൊ അത് കംപ്ലീറ്റ് ആർമിയുടെ കയ്യിൽ അണ്ടറിലാണ് കിടക്കുന്നത്. ആ ഭാഗത്തേക്ക് ഒരാൾക്ക് പോലും പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണത്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് 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 അങ്ങനെ താഴോട്ട് താഴോട്ട് പോകുന്നു. മരങ്ങൾ കണ്ടില്ലേ, ആ മരം ഇതിൻ്റെ നടുവിലിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ദ്വീപാണ്, ചെറിയൊരു പാർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫാമിലിയായിട്ടൊക്കെ വരുന്ന ആളുകൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചാർച്ചിനാർ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് ചാർച്ചിനാർ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചാർച്ചിനാറിലെത്തി. ചാർച്ചിനാർ എന്ന് പറയുന്ന ഇവിടുത്തെ ഡാൽ ലേക്കിലുള്ള ഒരു ഫേമസ് ഒരു ദ്വീപാണ്, ചെറിയ ദ്വീപ് കണ്ടോ, അടിപൊളി സ്ഥലമാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഇവിടെ ഒരു മരം ഉണ്ട് ഇവിടെ. ഇത് വെട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല. പിന്നെ ഇവിടെ വലിയൊരു ചിനാർ മരമുണ്ട്. അങ്ങനെ നാല് മരങ്ങളുടെ ദ്വീപ് എന്നാണ് ഈ ഒരു ദ്വീപിൻ്റെ പേര്. ചിനാർ മരങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലം ആയുസ്സുള്ളതും അതുപോലെ തന്നെ ഒരുപാട് നല്ല വലുപ്പത്തിൽ വളരുന്നതുമായിട്ടുള്ള നല്ല ഒരു ഇല പൊഴിക്കും മരമാണ് ചിനാർ. ചിനാർ മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലം ഇന്ത്യയിൽ കാശ്മീരാണ്. കാശ്മീരി സംസ്കാരത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് ചിനാർ. ഇവിടുത്തെ വീടുകളായാലും ഇവിടുത്തെ ബിൽഡിങ്ങുകളായാലും ഇവിടുത്തെ മസ്ജിദുകളായാലും ഇവിടുത്തെ അമ്പലങ്ങളായാലും ഇവിടുത്തെ ഈ നമ്മൾ ദാൽ ലേക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന 100% ഹൗസ് ബോട്ടുകളും, ഇവിടെയുള്ള 100% ഹൗസ് ബോട്ടുകളും ചിനാർ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൗസ് ബോട്ടുകളാണ്. 50 വർഷക്കാലം വരെ ഒരു വെള്ളത്തിൽ ഈ മരത്തടി ഒരു കേടുപാടും കൂടാതെ 50 വർഷക്കാലം വരെ ഈ മരത്തടി വെള്ളത്തിൽ കിടക്കുമെന്നാണ് പറയുന്നത്. കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ഹിന്ദു പുണ്യസ്ഥലങ്ങളിലൊക്കെ ചുറ്റും അവരുടെ ആ അമ്പലങ്ങളുടെ ചുറ്റും ചിനാർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. പിന്നീട് മുഗൾ ഭരണകാലത്തും ഈ ചിനാർ മരങ്ങൾ അവരുടെ ഉദ്യാനങ്ങളിലും അവരുടെ പൂന്തോട്ടങ്ങളിലും അവരുടെ കോട്ടയ്ക്ക് ചുറ്റുമൊക്കെ വളർത്തിയിരുന്നു. പിന്നെ ചിനാർ മരവുമായി ബന്ധപ്പെട്ട് പറയേണ്ട രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചിനാർ മരം കാശ്മീരിൽ നിന്ന് ഒരു ചിനാർ മരം മുറിക്കുകയാണെങ്കിൽ 5 ചിനാർ മരം നട്ടുപിടിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചാർ ചിനാറിൽ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അസ്തമയത്തിൻ്റെ കാഴ്ച ആയാലും മറ്റുമൊക്കെ നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇരുട്ടായിപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുത്തെ വൈകുന്നേരത്തെ ഒരു പ്രധാനപ്പെട്ട ദാൽ ലേക്കിലെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ മാർക്കറ്റിൻ്റെ പേരാണ് മീന ബസാർ. ഇവിടെ എല്ലാം ഇവിടുത്തെ കാശ്മീരി ഡ്രസ്സുകൾ, അതുപോലെ തന്നെ കാർപ്പറ്റുകൾ, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഈ മീന ബസാർ. വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് മാർക്കറ്റാണ്. എന്നിരുന്നാലും നമ്മൾ കയറുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആദ്യത്തെ അടവെടുക്കണം, എന്തായിരുന്നാലും ബാർഗെയിൻ ചെയ്യണം. പിന്നെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് മാർക്കറ്റുകളാണ് ഈ തടാകത്തിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൈകുന്നേരം മാർക്കറ്റ് ഷോപ്പുകളൊക്കെ അടക്കാറായിട്ടുണ്ട്, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഷോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി നോക്കുക. അപ്പോൾ മീന ബസാറിലുള്ള ഒരു ഷോപ്പിലേക്ക് ഒരു ഡ്രസ്സ്, അതുപോലെ തന്നെ പുതപ്പ്, ഇതിൻ്റെ ഒക്കെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ കയറി. വെറുതെ വിലയിക്കാൻ വേണ്ടി കയറിയതാണ്, വാങ്ങുന്നില്ല സാധനം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വൈകുന്നേരത്തെ ഷിക്കാര റൈഡ് നടത്തി. ഇവിടുത്തെ ചെറിയ ചെറിയ മാർക്കറ്റുകൾ, ചാർ ചിനാർ അവിടെ പോയി, അവിടുത്തെ പാർക്ക് കണ്ടു, അതുപോലെ തന്നെ
ഇവിടുത്തെ വൈകുന്നേരത്തെ ഈ ഈവനിങ് മാർക്കറ്റാണ് ഈ മാർക്കറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരിലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. ഇവിടുന്ന് ഈ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ എന്തുവാകട്ടെ, അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നാളെ രാവിലെ ഇനി ഒരു ശിക്കാര റൈഡ് കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. മോർണിംഗിനുള്ള ആ ഒരു ചെറിയ തണുപ്പും ആ ഒരു മഞ്ഞിൻ്റെ വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അവിടെയൊക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ വ്ലോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.